Dear students, welcome to the class of Mechanics of Fluids. In this class, we will discuss some problems related to stream function and velocity potential function. And with this class, the second module will be completed. Problems start here now, but the theory base. First, the stream function. സ്ട്രീം ഫംഗ്ഷൻ ആർക്ക് മാത്രമേ ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ ടു ഡയമെൻഷണൽ ഫ്ലോന് മാത്രമേ ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ ഇറ്റ് ഈസ് എ സ്കെലാർ ഫംഗ്ഷൻ ഓഫ് സ്പേസ് ആൻഡ് ടൈം പക്ഷെ ഇവിടെ ഞാൻ സ്റ്റഡി ഫ്ലോ ആയതുകൊണ്ട് എന്താ സൈസ് ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ വിത്ത് ഡോസ് ഐ ബൈ ഡോ എക്സ് കിട്ടുന്ന ചെയ്താൽ കിട്ടുന്ന എന്താണ് വി ആണ് ഡോസ് ഐ ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു മൈനസ് യു ഓക്കെ എന്തുകൊണ്ടാണ് ഈ മൈനസ് സൈൻ വരുന്നത് അതൊക്കെ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് സ്ട്രീം ഫംഗ്ഷൻ്റെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾസോ സ്ട്രീം ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്ത് സാറ്റിസ്ഫൈ ചെയ്യും കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഓട്ടോമാറ്റിക്കലി ഇത് സാറ്റിസ്ഫൈ ചെയ്യും ഓക്കെ കാരണം എന്താണ് ഒരു ഫ്ലോ അത് ഫിസിക്കലി പോസിബിൾ ആണെങ്കിൽ എന്ത് സാറ്റിസ്ഫൈ ചെയ്യണം കണ്ടിന്യൂറ്റി ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം സൈ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് വെച്ചതിൻ്റെ മീനിങ് എന്താ അത് കണ്ടിന്യൂറ്റി ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് പിന്നെ ഫ്ലോ എന്താണ് റൊട്ടേഷനിലും ആവാം ഇയർ റൊട്ടേഷനിലും ആവാം സൈ എക്സിസ്റ്റ് ചെയ്യുന്ന ഫ്ലോ ഒന്നിക്കൽ റൊട്ടേഷണലാവാം ഇയർ റൊട്ടേഷനിലും ആവാം അത് റൊട്ടേഷണലാണോ ഇയർ റൊട്ടേഷണലാണോ അങ്ങനെ കണ്ടുപിടിക്കുക കണ്ടുപിടിക്കണമെങ്കിൽ റൊട്ടേഷണൽ കമ്പോണൻറ്റ് ചെക്ക് ചെയ്യണം ഓക്കെ ഇവിടെ എന്താ ഒമേഗ സെഡ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ് മൈനസ് ഡോ യു ബൈ ഡോ വൈ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന പ്ലെയിൻ അതാണ് എക്സ് വൈ പ്ലെയിനിലാണ് അങ്ങനെയാണെങ്കിൽ റൊട്ടേഷൻ എബൌട്ട് ഏത് ആക്സിസ് ആയിരിക്കും സെഡ് ആക്സിസ് ആയിരിക്കും അതുകൊണ്ടാണ് ഒമേഗ സെഡ് എടുത്തിരിക്കുന്നത് അത് അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു വാല്യൂ കണ്ടുപിടിക്കുന്ന സമയത്ത് സീറോ കിട്ടുന്നുണ്ടെങ്കിൽ മീനിങ് എന്താണ് അത് ഇയർ റൊട്ടേഷണൽ ഫ്ലോ ആണ് അവിടെ റൊട്ടേഷണൽ കമ്പോണൻ്റ് ഇല്ല ഓക്കെ ഇനി നോൺ സീറോ വാല്യൂ കിട്ടുന്നുണ്ടെങ്കിൽ എന്താ അവിടെ ഒരു റൊട്ടേഷണൽ കമ്പോണൻ്റ് ഉണ്ട് മീൻസ് എന്താ ആ ഫ്ലോ ഒരു റൊട്ടേഷണൽ ഫ്ലോ ആണ് അത് വെച്ചിട്ടാണ് കണ്ടുപിടിക്കേണ്ടത് പ്രോബ്ലം ഇതിൽ ചോദിക്കുന്നുണ്ട് റൊട്ടേഷനിലാണോ അല്ല ഈ റൊട്ടേഷനിലാണോ ചോദിക്കുന്നുണ്ടെങ്കിൽ ഈ വാല്യൂ കണ്ടുപിടിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇനി വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ എന്താണ് അത് സ്കെലാർ ഫംഗ്ഷൻ ഓഫ് സ്പേസ് ആൻഡ് ടൈം തന്നെയാണ് പക്ഷേ സ്റ്റഡി ആയതുകൊണ്ട് ഞാനിപ്പോൾ എന്തുമാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ സ്പേസ് മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ ടൈം എടുത്തിട്ടില്ല പിന്നെ ഇതെന്താ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ഫോർ ത്രീ ഡയമെൻഷണൽ ഫ്ലോ ബട്ട് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ഓൺലി ഫോർ ഇയർ റൊട്ടേഷണൽ ഫ്ലോ ത്രീ ഡിക്ക് ഡിഫൈൻ ചെയ്തുകൊണ്ടാണ് ഈ മൂന്നെണ്ണം എഴുതിയിരിക്കുന്നത് ഡോ ഫൈ ബൈ ഡോ എക്സ് മൈനസ് ഡോ ഫൈ ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു യു മൈനസ് ഡോ ഫൈ ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു വി ആൻഡ് മൈനസ് ഡോ ഫൈ ബൈ ഡോ സെഡ് ഇസ് ഈക്വൽ ടു ഡബ്ല്യു ഓക്കെ ഫൈ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് അത് ആര് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടാവും കണ്ടിന്യൂറ്റി ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടാവും ത്രീ ഡയമെൻഷണൽ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ആണ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടാവും ഇവിടെ യു വി ഡബ്ല്യുവിൻ്റെ വാല്യൂ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടുന്ന ഇക്വേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത് അതാണ് ലാപ്ലേസ് ഇക്വേഷൻ എന്ന് പറയും ഡോ സ്ക്വയർ ഫൈവ് ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ഫൈവ് ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ഫൈവ് ബൈ ഡോ സെഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു സീറോ ഇതും ലാസ്റ്റ് ക്ലാസ്സിൽ ഡെറൈവ് ചെയ്തതാണ് മീൻസ് എന്താ ഇത് കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്നാണ് ഇവിടെ എത്തുന്നത് ഫൈ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ഫൈ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു പോസിബിൾ കേസ് ഓഫ് ഫ്ലോ ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ടെങ്കിൽ ഷോ ചെയ്യാൻ വേണ്ടി പറയുന്നു എന്ത് ചെയ്താൽ മതി ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് പ്രൂവ് ചെയ്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ യു വി ഡബ്ല്യു കണ്ടുപിടിച്ചിട്ട് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നതെന്ന് പറഞ്ഞാലും മതി എന്തായാലും സെയിം എഫക്റ്റ് തന്നെയാണ് എന്താണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത് കണ്ടിന്യൂറ്റി ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്നാണ് പ്രൂവ് ചെയ്യുന്നത് അത് ഇഫ് എ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ സാറ്റിസ്ഫൈസ് ലാപ്ലേസ് ഇക്വേഷൻ ഇറ്റ് റെപ്രസെൻറ്റ്സ് പോസിബിൾ സ്റ്റഡി ഇൻകംപ്രസിബിൾ ഇർ റൊട്ടേഷണൽ ഫ്ലോ ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് സ്റ്റഡിയാണ് ഇൻകംപ്രസിബിൾ ആണ് ഇർ റൊട്ടേഷണൽ ആണ് ഇനി ടു ഡി കേസ് ആണെങ്കിൽ ഇക്വേഷൻ എങ്ങനെ മാറും ഡോ സ്ക്വയർ ഫൈവ് ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ഫൈവ് ബൈ ഡോ വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു സീറോ ഈ ഒരു ടേം എന്തായി മാറും സീറോ ആയി മാറും ഇവിടെ അതേ തന്നെ ഈ ഒരു ടേം സീറോ ആയി മാറും ഇനി പ്രോബ്ലംസ് നോക്കാം ദ വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ഈസ് ഗിവൺ ബൈ ദ എക്സ്പ്രഷൻ ഫൈ ഈസ് ഈക്വൽ ടു മൈനസ് എക്സ് വൈ ക്യൂബ് ബൈ ത്രീ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് വൈ ബൈ ത്രീ പ്ലസ് വൈ സ്ക്വയർ ഷോ ദാറ്റ് ഫൈ റെപ്രസെൻറ്റ്സ് എ പോസിബിൾ കേസ് ഓഫ് ഫ്ലോ ഫൈൻഡ് ദി വെലോസിറ്റി കമ്പോണൻറ്റ് ഇൻ എക്സ് ആൻഡ് വൈ ഡയറക്ഷൻ ഇവിടെ പ്രൂവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഫൈ തന്നിട്ടുണ്ട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പോസിബിൾ കേസ് ഓഫ് ഫ്ലോ ആണെന്ന് ഞാൻ എന്താ പ്രൂവ് ചെയ്യുന്നത് ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് ടു ഡയമെൻഷണൽ ആണല്ലേ എക്സ് ആൻഡ് വൈ മാത്രമേ ഇല്ലൂ ടു ഡയമെൻഷണൽ ലാപ്ലേസ് ഇക്വേഷൻ ലാപ്ലേസ് ഇക്വേഷനിൽ സെറ്റ് കമ്പോണൻറ്റ് ഒഴിവാക്കിയിട്ടില്ലാതെ എഴുതിയിട്ടുണ്ട്
അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, പ്രൂവ് ചെയ്യണം. എനിക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഡോ സ്ക്വയർ ഫൈവ് ബൈ ഡോ എക്സ് സ്ക്വയറും ഡോ സ്ക്വയർ ഫൈവ് ബൈ ഡോ വൈ സ്ക്വയറും കണ്ടുപിടിക്കുന്നുണ്ട്. അത് ആഡ് ചെയ്യുന്ന സമയത്ത് സീറോ കിട്ടുന്നുണ്ടോയെന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഫൈവിലെ വാല്യൂ തന്നിട്ടുണ്ട്. ആദ്യം ഞാൻ കണ്ടുപിടിക്കുന്നത് ഡോ ഫൈവ് ബൈ ഡോ എക്സ് കണ്ടുപിടിക്കുന്നത്. അതിനുശേഷം എനിക്ക് എന്ത് കണ്ടുപിടിക്കുക? ഡോ സ്ക്വയർ ഫൈവ് ബൈ ഡോ എക്സ് സ്ക്വയർ കണ്ടുപിടിക്കുക. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം വൈ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുന്ന സമയത്ത് എക്സ് കോൺസ്റ്റൻ്റ് ആക്കിയിട്ട്. അറിയുന്നുണ്ടാവും പാർഷ്യൽ ഡെറിവേറ്റീവ് എങ്ങനെ എടുക്കേണ്ടതെന്ന് അറിയാം. ഡോ ഫൈവ് ബൈ ഡോ എക്സ് കണ്ടുപിടിക്കുക, ഡോ ഫൈവ് ബൈ ഡോ വൈയും കണ്ടുപിടിക്കുക. അതിനുശേഷം എന്താ ചെയ്യുന്നത്? ഡോ ഫൈവ് ബൈ ഡോ എക്സ് കണ്ടുപിടിച്ചാൽ ഡോ സ്ക്വയർ ഫൈവ് ബൈ ഡോ എക്സ് സ്ക്വയർ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഇതിനെ ഒന്നും കൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു എക്സ് തന്നെ. ഇതിനെ ഒന്നും കൂടെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ഇത് കിട്ടും. വൈ കോൺസ്റ്റൻ്റ് ആക്കി എടുക്കണം, അതുകൊണ്ട് ഫസ്റ്റത്തെ ടേം സീറോവും സെക്കൻഡ് എന്ത് വരും? മൈനസ് ടു. അതേപോലെ ഇവിടെ എന്താണ്? ടു എക്സ് വൈ വരും. എക്സ് സ്ക്വയറിന് ടു എക്സ്, വൈ കോൺസ്റ്റൻ്റ്. അതേപോലെ ഡോ ഫൈവ് ബൈ ഡോ വൈനെ ഒന്നും കൂടെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് എന്ത് കണ്ടുപിടിക്കുക? ഡോ സ്ക്വയർ വൈ ബൈ ഡോ സ്ക്വയർ ഫൈവ് ബൈ ഡോ വൈ സ്ക്വയർ കണ്ടുപിടിക്കുക. അതിനുശേഷം എന്ത് ചെയ്യുന്നത്? ഇതും ഇതും ആഡ് ചെയ്യുന്നു. കിട്ടുന്നത് എന്താണ്? സീറോ ആണ്. മീൻസ് ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തു. എന്ത് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഫൈവ് റെപ്രസെൻറ്റ്സ് എ പോസിബിൾ കേസ് ഓഫ് ഫ്ലോ. സെക്കൻഡ് പാർട്ട് എന്താണ്? വെലോസിറ്റി കമ്പോണൻസ് യു ആൻഡ് വി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഓൾറെഡി കണ്ട് കിട്ടി കഴിഞ്ഞു. യു എന്ന് വെച്ചാൽ എന്താണ്? മൈനസ് ഡോ ഫൈവ് ബൈ ഡോ എക്സ് ആണ്. ഡോ ഫൈവ് ബൈ ഡോ എക്സ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒരു നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കുകയേ വേണ്ടു, ആൻസർ കിട്ടും. ഇനി വി എന്താണ്? മൈനസ് ഡോ ഫൈവ് ബൈ ഡോ വൈ ആണ്. ജസ്റ്റ് ഒരു നെഗറ്റീവ് സിമ്പിൾ ഇട്ട് കൊടുത്താൽ എന്തായി? ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചതാണ്. വി കമ്പോണൻറ്റും കിട്ടി, യു കമ്പോണൻറ്റും കിട്ടി. എക്സ് കമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റി ആണ്, ഇത് വൈ കമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റി ആണ്. അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ഈസ് ഗിവൺ ബൈ ഫൈവ് ഈസ് ഈക്വൽ ടു ഫൈവ് ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. കാൽക്കുലേറ്റ് ദി വെലോസിറ്റി കമ്പോണൻറ്റ് അറ്റ് ദ പോയിൻറ്റ് ഫോർ ഫൈവ്. ഫൈവ് തന്നിട്ടുണ്ട്. എന്താ കണ്ടുപിടിക്കേണ്ടത്? വെലോസിറ്റി കമ്പോണൻറ്റ് അറ്റ് ഫോർ ഫൈവ്. വെലോസിറ്റി കമ്പോണൻറ്റ് എന്ന് വെച്ചാൽ എക്സ് കമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റിയും വൈ കമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റി. എന്ത് കണ്ടുപിടിക്കണം? യു കണ്ടുപിടിക്കണം, വി കണ്ടുപിടിക്കണം. ഏത് പോയിന്റിൽ? ഫോർ ഫൈവിൽ. ആദ്യം ഡോ ഫൈവ് ബൈ ഡോ എക്സ് കണ്ടുപിടിച്ചു, അതിൻ്റെ നെഗറ്റീവ് എടുത്താൽ എനിക്ക് എന്ത് കിട്ടും? യു കിട്ടി. ഡോ ഫൈവ് ബൈ ഡോ വൈ കണ്ടുപിടിച്ചു, അതിൻ്റെ നെഗറ്റീവ്. ഇവിടുന്ന് കിട്ടുന്നത് ഡെഫിനേഷൻ ഓഫ് വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ എന്ന് കിട്ടുന്നതാണ് ഈ രണ്ട് എക്സ്പ്രഷൻസ്. ഓക്കെ, യു കണ്ടുപിടിച്ചു, വി കണ്ടുപിടിച്ചു. അതിനുശേഷം ഏത് പോയിൻ്റാണ്? ഫോർ ഫൈവ് എന്ന് പറഞ്ഞ പോയിൻറ്റിലാവുകൊണ്ട് യു ഈസ് ഈക്വൽ ടു എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? ഫോർ കൊടുക്കുക. വൈയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? ഫൈവ് കൊടുത്താൽ യുവിൻ്റെ വാല്യൂ കിട്ടി, വീൻ്റെ വാല്യൂ കിട്ടും. ഇവിടെ ഫോർട്ടി യൂണിറ്റ്സ്, മൈനസ് ഫോർട്ടി യൂണിറ്റ്സ് അല്ലെങ്കിൽ ഫിഫ്റ്റി യൂണിറ്റ്സ് ആണ് എഴുതിയിരിക്കുന്നത്. കാരണം നമുക്ക് ഇവിടെ മീറ്റർ പെർ സെക്കൻഡ് എന്നും പറയാൻ വേണ്ടി പറ്റില്ല. കാരണം ഏത് യൂണിറ്റ് ആണെന്ന് ഇതിലൊന്നും തന്നിട്ടൊന്നുമില്ല. ഓക്കെ, യൂണിറ്റ്സ് മാത്രമേ ഇവിടെ പറയാൻ വേണ്ടി പറ്റുള്ളൂ. അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ, എ സ്ട്രീം ഫംഗ്ഷൻ ഈസ് ഗിവൺ ബൈ സൈ ഈസ് ഈക്വൽ ടു ഫൈവ് എക്സ് മൈനസ് സിക്സ് വൈ. കാൽക്കുലേറ്റ് വെലോസിറ്റി കമ്പോണൻറ്റ് ആൻഡ് ഓൾസോ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ അറ്റ് എനി പോയിൻ്റ്. സൈയുടെ വാല്യൂ തന്നിട്ടുണ്ട്. വെലോസിറ്റി കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ എക്സ് കമ്പോണൻ്റ് ഓഫ് വെലോസിറ്റി ആൻഡ് വൈ കമ്പോണൻ്റ് ഓഫ് വെലോസിറ്റി കണ്ടുപിടിക്കേണ്ടത്. യു കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ നമ്മളത്? ഡോ സൈ ബൈ ഡോ വൈ ആണ്. വി കണ്ടുപിടിക്കാനുള്ളത് ഡോ സൈ ബൈ ഡോ എക്സ് ആണ്. ആദ്യം എന്ത് കണ്ടുപിടിക്കുക? ഡോ സൈ ബൈ ഡോ എക്സ് കണ്ടുപിടിക്കുക. അതേപോലെ ഡോ സൈ ബൈ ഡോ വൈ കണ്ടുപിടിക്കുക. ഈ എക്സ്പ്രഷനിൽ നിന്ന് എന്ത് കിട്ടി? ഒന്ന് ഫൈവ് കിട്ടി, അടുത്ത മൈനസ് സിക്സ് കിട്ടി. അങ്ങനെയാണെങ്കിൽ യുവിൻ്റെ വാല്യൂ ഇതെന്താണ്? വേരിയബിൾസ് ഇല്ല അല്ലേ. അങ്ങനെയാണെങ്കിൽ യുവിൻ്റെ വാല്യൂ എന്താണ്? സിക്സ് യൂണിറ്റ്സ് വരും. ഇത് മൈനസ് സിക്സ് മൈനസ് ഡോ സൈ ബൈ ഡോ വൈ ആണ്. മൈനസ് ഡോ സൈ ബൈ ഡോ വൈ മൈനസ് ഓഫ് മൈനസ് സിക്സ് എന്ത് കിട്ടി? പ്ലസ് കിട്ടി. ഇനി ഡോ സൈ ബൈ ഡോ എക്സ് ആണെങ്കിൽ എന്ത് വരും? ഡയറക്റ്റ് വി എൻ ആണ് കിട്ടുന്നത്, ഫൈവ് യൂണിറ്റ്സ് ആയി. ഇനി റിസൾട്ടൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? യു സ്ക്വയർ റൂട്ട് ഓഫ് യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ചെയ്താൽ റിസൾട്ടൻ്റെ വെലോസിറ്റി കിട്ടി. ഇനി ഡയറക്ഷൻ, ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ എന്താ? ടാൻ ഇൻവേഴ്സ് വി ബൈ യു, വൈ കമ്പോണൻ്റ് ബൈ എക്സ് കമ്പോണൻ്റ്. ഓക്കെ, എന്ത് ചെയ്തു? തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് വി ബൈ യു ചെയ്താൽ എന്ത് കിട്ടും? തീറ്റ ഈസ് ഈക്വൽ ടു തേർട്ടി നയൻ പോയിൻറ്റ് സെവൻ ഡിഗ്രി കിട്ടും. ക്വസ്റ്റ്യൻസ് ഒക്കെ സിമ്പിളാണ്. ഡയറക്റ്റ് സ്ട്രീം ഫംഗ്ഷൻ്റെയും വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ്റെയും പ്രോബ്ലംസിൽ യു ആൻഡ് വി കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ ബൈ ഡെഫിനേഷനിലെ ഇക്വേഷൻ എടുത്തിട്ട് തന്നെ ചെയ്താൽ മതി. അടുത്ത ഫോർത്ത് ക്വസ്റ്റ്യൻ, ഫോർ എ ടു ഡയമെൻഷണൽ പൊട്ടൻഷ്യൽ ഫ്ലോ ദ വെലോസിറ്റി ഫീൽഡ് ഈസ് ഗിവൺ ബൈ ഫൈവ് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ടു വൈ മൈനസ് വൺ. ഡിറ്റർമൈൻ വെലോസിറ്റി അറ്റ് പോയിൻറ്റ് ഫോർ ഫൈവ്. ഡിറ്റർമൈൻ ഓൾസോ വാല്യൂ ഓഫ് സ്ട്രീം ഫംഗ്ഷൻ അറ്റ് ദ പോയിൻറ്റ് പി. ഈ മോഡൽ ക്വസ്റ്റ്യൻ യൂണിവേഴ്സിറ്റി കൂടെ ചോദിച്ചതാണ്. ഇതിൽ ഫസ്റ്റത്തെ ടേം ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഏതെങ്കിലും ഒരു പോയിൻ്റിലെ വെലോസിറ്റി കണ്ടുപിടിക്കുന്നത്. എങ്ങനെ കണ്ടുപിടിക്കുന്നത്? സ്ട്രീം ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, എനിക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? യുവും വിയും കണ്ടുപിടിക്കണം. അതിനുശേഷം
എക്സിന് ഫോറ് വൈക്ക് ഫൈവ് അതാണ് ഇട്ട് കൊടുക്കേണ്ടത്. യു മൈനസ് ഡോ ഫൈവ് ബൈ ഡോ എക്സ് ആണ്. ഓക്കെ, സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? വാല്യൂ കിട്ടും, വൺ മൈനസ് ടു വൈ. ഇനി വി എന്താ? മൈനസ് ഡോ ഫൈവ് ബൈ ഡോ വൈ ആണ്. നിങ്ങൾക്ക് എടുക്കാറുണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്ത് അതിൻ്റെ വാല്യൂ കിട്ടി, യുവും കിട്ടി വിയും കിട്ടി. ഇനി എനിക്ക് എന്താണ് വേണ്ടുന്നത്? വെലോസിറ്റി ആയിട്ട് പോയിൻറ്റ് ഫോർ ഫൈവ് ആണ്. ഇനി എന്ത് ചെയ്യുക? യുവിൻ്റെയും വിൻ്റെയും എക്സ്പ്രഷനിൽ എക്സിനും വൈക്കും എന്ത് ചെയ്യുക? ഫോറ് ഫൈവ് ഇട്ട് കൊടുത്താൽ എന്ത് കിട്ടും? യു ആൻഡ് വി വാല്യൂ കിട്ടി. യുവും വിയും കിട്ടിക്കഴിഞ്ഞാൽ എന്താ വെലോസിറ്റി വെക്റ്റർ? എങ്ങനെയാ? യു ഐ പ്ലസ് വി ജെ, രണ്ട് മൈനസ് ആയതുകൊണ്ട് മൈനസ് നയൻ ഐ മൈനസ് എയ്റ്റ് ജെ. മാഗ്നിറ്റ്യൂഡ് ഇട്ടാൻ എന്ത് ചെയ്താൽ മതി? സ്ക്വയർ റൂട്ട് ഓഫ് യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ചെയ്താൽ എന്ത് കിട്ടും? മാഗ്നിറ്റ്യൂഡും കിട്ടും. ഇത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇനി എന്താ, നമ്മൾ ഫസ്റ്റ് പോർഷനായി. സെക്കൻഡ് പോർഷനിൽ എന്താ സ്ട്രീം ഫംഗ്ഷൻ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അതങ്ങനെയാണ് നോക്കാം. സ്ട്രീം ഫംഗ്ഷൻ ഡോ സൈ ബൈ ഡോ വൈ എന്താണ് കിട്ടുന്നത്? മൈനസ് യു ആണ്. യുവിൻ്റെ വാല്യൂ ഞാൻ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, അതിനെ അതിൻ്റെ മൈനസ് കൊടുത്തു. എന്ത് കിട്ടും? ടു ബൈ മൈനസ് വൺ. ഇനി രണ്ടാമത്തേത് എന്താ? ഡോ സൈ ബൈ ഡോ എക്സ് ഈസ് ഈക്വൽ ടു വി ആണ്. വിയും കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്താണ്? മൈനസ് ടു എക്സ് ആണ്. രണ്ട് ഇക്വേഷൻസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതെന്താ ബൈ ഡെഫിനേഷൻ എന്ന് വരുന്ന കാര്യങ്ങളാണ്. ഡോ സൈ ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു മൈനസ് യു, ഡോ സൈ ബൈ ഡോ എക്സ് ഈസ് ഈക്വൽ ടു വിയും രണ്ട് ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നത്? ഫസ്റ്റത്തെ ഇക്വേഷൻ കൺസിഡർ ചെയ്യുന്നു, അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇതിനെ ഞാൻ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോയി. ബാക്കി എന്താ? പാർഷ്യൽ ഡെറിവേറ്റീവ് കംപ്ലീറ്റ് ഡെറിവേറ്റീവ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. തെറ്റുണ്ടോ? ഇല്ല, കാരണം ഓൺലി വൺ വേരിയബിൾ മാത്രമേ അവിടെ ഡിപ്പെൻഡൻ്റ് ആയിട്ട് വരുന്നുള്ളൂ. നേരം ഇൻ്റഗ്രൽ ഡി സൈ ഈസ് ഈക്വൽ എന്താണ്? ഇൻ്റഗ്രൽ ടു വൈ മൈനസ് വൺ ഡി വൈ. ഓക്കെ, ഇതിനെ നേരെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോയിട്ട് ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. എന്ത് കിട്ടും? സൈ ഈസ് ഈക്വല്ലു, ഇൻ്റഗ്രൽ ഡി സൈ എന്ന് പറഞ്ഞാൽ സൈ ആണ്. ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? ടു വൈൻ്റെ ഇൻ്റഗ്രൽ ടു കോൺസ്റ്റൻ്റ് ആണ്, വൈൻ്റെത് വൈ സ്ക്വയർ ബൈ ടു, വണ്ണിൻ്റെത് വൺ അല്ല വൺ ഇൻറ്റു ഡി വൈ ആണ്. എന്താണ്? മൈനസ് വൈ പ്ലസ് കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. ഈ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ എങ്ങനെയാണ് ഉണ്ടാവുക? ഇത് വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അന്നേരം ഈ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും വൈയുടെ ഫംഗ്ഷൻ ആവാൻ വേണ്ടി പറ്റില്ല, പക്ഷേ ആരുടെ ഫംഗ്ഷൻ ആവാൻ വേണ്ടി പറ്റും? എക്സിൻ്റെ ഫംഗ്ഷൻ ആവാൻ വേണ്ടി പറ്റും. ഓക്കെ, ദ കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് ബൈ വൈ, ബട്ട് ഇറ്റ് ക്യാൻ ബി എ ഫംഗ്ഷൻ ഓഫ് എക്സ്. കാരണം നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ഡി വൈ ആണ് ചെയ്യുന്നത്. ലെറ്റ് ദ വാല്യൂ ഓഫ് കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ ഈസ് കെ. ആ കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ ഞാൻ കെ എന്ന് ഓർത്തു. കെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. അത് ഓർത്ത് വെക്കണം. ഓക്കെ, കോൺസ്റ്റൻ്റ് ആണ്, പക്ഷേ ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. ഇനി ഇക്വേഷൻ നമ്പർ ത്രീ എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ഇക്വേഷനെ ഞാൻ വിത്ത് റെസ്പെക്ട് ത്രീ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. എന്ത് കിട്ടും? ലെഫ്റ്റ് സൈഡിൽ നിന്നുണ്ടാവും ഡോ സൈ ബൈ ഡോ എക്സ്. വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ ഇത് സീറോ ആയി, ഇതും സീറോ ആയി. ഇത് സീറോ എന്ന് പറയാൻ വേണ്ടി പാടില്ല, കാരണം ഞാൻ എന്തായിട്ട് എടുത്തിരിക്കുന്നത്? ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്, കെ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്. അതുകൊണ്ടാണ് ഡോ കെ ബൈ ഡോ എക്സ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അല്ലാണ്ട് ഇതും സീറോ എഴുതാൻ വേണ്ടി പാടില്ല. ഡോ സൈ ബൈ ഡോ എക്സ് ഈസ് ഈക്വൽ ടു ഡോ കെ ബൈ ഡോ എക്സ്. ഒരു എക്സ്പ്രഷൻ കിട്ടി. എനിക്ക് വേറെ എന്തെങ്കിലും കൂടിയുണ്ട്? ഡോ സൈ ബൈ ഡോ എക്സിന് ഒരു എക്സ്പ്രഷൻ കൂടിയുണ്ട്. എന്താണ്? മൈനസ് ടു എക്സ്. ഒരു ഇക്വേഷൻ എവിടെയുണ്ട്? ഇക്വേഷൻ ടു ഉണ്ട്, പിന്നെ ഇപ്പം കിട്ടിയ ഇക്വേഷനും. അത് രണ്ടും കമ്പയർ ആയിട്ടാണ് എനിക്ക് ആ കെൻ്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. ബട്ട് ഫ്രം ഇക്വേഷൻ ടു ഡോ സൈ ബൈ ഡോ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ടു എക്സ്. രണ്ടും കൂടെ കമ്പയർ ചെയ്താൽ എന്ത് ചെയ്താൽ? ലെഫ്റ്റ് സൈഡ് രണ്ടിൻ്റെയും ഡോ സൈ ബൈ ഡോ എക്സ് ആണ്, അല്ലെങ്കിൽ എന്ത് ചെയ്താൽ ഡോ കെ ബൈ ഡോ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ടു എക്സ് എന്ന് ചെയ്താൽ. ഇനി എന്ത് ചെയ്യുന്നു? ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇതിനെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോയി ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇൻ്റഗ്രൽ ഡി കെ എന്തായിരിക്കും? കെ ആയിരിക്കും. ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? മൈനസ് ടു എക്സ് ഡി എക്സ്. ഓക്കെ, ഈസ് ഈക്വൽ ടു എന്ത് വരും? മൈനസ് ടു കോൺസ്റ്റൻറ്റ് എക്സ് ഡി എക്സിൻ്റെ എക്സ് സ്ക്വയർ ബൈ ടു. അത് രണ്ടും ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ബാക്കി എന്തായാലും മൈനസ് എക്സ് സ്ക്വയർ. കെൻ്റെ വാല്യൂ കിട്ടി. ഇനി എന്താ? കെൻ്റെ വാല്യൂ ഇക്വേഷൻ ത്രീയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതായത് ഈ ഇക്വേഷനിൽ, ഇക്വേഷൻ ത്രീയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? സൈ ഈസ് ഈക്വൽ ടു വൈ സ്ക്വയർ മൈനസ് വൈ മൈനസ് എക്സ് സ്ക്വയർ. ഇതാണ് സ്ട്രീം ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഏത് പോയിൻറ്റിലാണ് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞത്? ഫോർ ഫൈവ്. എക്സിൻ്റെ സ്ഥാനത്ത് ആരും കൊടുക്കുക? ഫോർ കൊടുക്കുക. വൈയുടെ സ്ഥാനത്ത് ഫൈവ് കൊടുത്തിട്ട് സോൾവ് ചെയ്താൽ കിട്ടും ഫോർ യൂണിറ്റ്സ് എന്ന് കിട്ടും. ഓക്കെ, വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ തന്നിട്ട് സ്ട്രീം ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞത്. ഈ രീതിയിലാണ് പ്രോബ്ലം ചെയ്യേണ്ടത്. ആ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ കണ്ടുപിടിക്കുന്നത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ. ഈ ഫോർ എ ടു ഡയമെൻഷണൽ പൊട്ടൻഷ്യൽ ഫ്ലോ, വെലോസിറ്റി പൊട്ടൻഷ്യൽ ഈസ് ഗിവൺ ബൈ ഫൈ ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ടു വൈ മൈനസ് വൺ. ഡിറ്റർമൈൻ വെലോസിറ്റി അറ്റ് പോയിൻറ്റ് ടു ത്രീ. ഡിറ്റർമൈൻ ഓൾസോ വാല്യൂ ഓഫ് സ്ട്രീം ഫംഗ്ഷൻ സൈ അറ്റ് ദി പോയിൻറ്റ് പി. ഇപ്പം ചെയ്ത സെയിം മോഡലാണ്, പോയിൻറ്റ് മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ. ഇത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റൻ ആയിരുന്നു, ജൂലൈ 2017. ഒന്ന് സോൾവ് ചെയ്ത് നോക്കുക.
അടുത്ത ക്വസ്റ്റ്യൻ ദ സ്ട്രീം ഫംഗ്ഷൻ ഫോർ എ ടു ഡയമെൻഷണൽ ഫ്ലോ ഈസ് ഗിവൺ ബൈ സൈ ഈസ് ഈക്വൽ ടു ടു എക്സ് വൈ കാൽക്കുലേറ്റ് വെലോസിറ്റി അറ്റ് പോയിൻ്റ് ടു ത്രീ ഫൈൻഡ് ദ വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ഇവിടെ തന്നിരിക്കുന്നവരാണ് സൈ തന്നിട്ടുണ്ട് പിന്നെ വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷനും കണ്ടുപിടിക്കണം ഫസ്റ്റ് സ്റ്റെപ്പ് സിമ്പിളാണ് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും സൈ തന്നിട്ടുണ്ട് വെലോസിറ്റി കമ്പോണൻ്റ് യു എങ്ങനെ കണ്ടുപിടിക്കുക മൈനസ് ഡോ സൈ ബൈ ഡോ വൈ ആണ് സോൾവ് ചെയ്യുന്നത് ഓക്കെ വാല്യൂ കിട്ടി ഇനി വി കണ്ടുപിടിക്കാൻ ഡോ സൈ ബൈ ഡോ എക്സ് ആണ് സോൾവ് ചെയ്ത് അതിൻ്റെ വാല്യൂ കിട്ടും പിന്നെ എന്താ ഏത് പോയിൻ്റ് ആണ് ടു ത്രീ ആണ് എക്സിന് ടു കൊടുക്കുക അന്നേരം യുവിൻ്റെ വാല്യൂ കിട്ടി വൈക്ക് ത്രീ കൊടുത്താൽ വീൻ്റെ വാല്യൂവും കിട്ടി യുവും വിയും കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് വെലോസിറ്റി വെക്ടർ യു ഐ പ്ലസ് വി ജെ ആണ് അതിൻ്റെ റിസൾട്ട് ഉണ്ട് അല്ലെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ സോൾവ് ചെയ്താൽ എന്ത് കിട്ടും ആ പോയിൻ്റിലെ വെലോസിറ്റി കിട്ടും ഓക്കെ സിമ്പിൾ സ്റ്റെപ്പാണ് അത് ചെയ്യുക ഇനി എന്താ വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ കണ്ടുപിടിക്കണം ആ തൊട്ട് മുമ്പ് ചെയ്ത മാതിരി തന്നെ ചെയ്യണം വെലോസിറ്റി പൊട്ടൻ ഫൈ ആണ് കണ്ടുപിടിക്കേണ്ടത് ഓക്കെ ഞാനിപ്പോൾ യുവിനൊരു എക്സ്പ്രഷൻ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് യുവിൻ്റെ ഫൈയുടെ ടേംസിലെ ഇക്വേഷൻ എന്താണ് ഡോ ഫൈ ബൈ ഡോ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് യു ആണ് അല്ലെങ്കിൽ ഡോ ഫൈ ബൈ ഡോ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് മൈനസ് ടു എക്സ് ടു എക്സ് കിട്ടി അതേപോലെ ഡോ ഫൈ ബൈ ഡോ വൈ ഇതിലെ ഡെഫിനേഷൻ എന്ന് വരുന്നതാണ് മൈനസ് വി ആണ് മൈനസ് ടു വൈ ഓക്കെ ഇനി ഞാൻ എന്ത് ചെയ്യുന്നു ഫസ്റ്റ് ഇക്വേഷൻ മാത്രം കൺസിഡർ ചെയ്യുന്നു ഫസ്റ്റ് ഇക്വേഷൻ മാത്രം കൺസിഡർ ചെയ്തിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക തൊട്ട് മുമ്പ് ചെയ്ത മാതിരി തന്നെ എന്തേലും ഇതിനെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോയിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു ലെഫ്റ്റ് സൈഡിൽ എന്താ പാർഷ്യൽ ഡെറിവേറ്റീവ് കംപ്ലീറ്റ് ഡെറിവേറ്റീവ് ആക്കുന്നുണ്ട് പ്രശ്നമില്ല ഓൺലി വൺ വേരിയബിൾ ഡിപ്പെൻഡൻസ് മാത്രമേ ഇല്ലൂ ഇവിടെ എന്ത് കിട്ടി ഡി ഫൈ ഇൻറ്റഗ്രൽ ഡി ഫൈ ഫൈ കിട്ടി റൈറ്റ് സൈഡിൽ എന്താ ടു കോൺസ്റ്റൻറ്റ് എക്സ് ഡി എക്സിൻ്റെ എക്സ് സ്ക്വയർ ബൈ ടു പ്ലസ് കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ ടു ടു ക്യാൻസൽ ചെയ്താൽ എക്സ് സ്ക്വയർ പ്ലസ് കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ ഇവിടെ ശ്രദ്ധിക്കണം കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ ആരുടെ ഫംഗ്ഷനാവാം വൈയുടെ ഫംഗ്ഷനാവാം പക്ഷേ ആ എക്സിൻ്റെ ഫംഗ്ഷൻ ആയിക്കൂടാ കാരണം നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ഡി എക്സ് ആണ് ഇവിടെ എല്ലാം ചെയ്യുന്നത് സി ഈസ് എ കോൺസ്റ്റൻറ്റ് വിച്ച് ഡിപ്പെൻസ് വിച്ച് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് ബട്ട് ക്യാൻ ബി എ ഫംഗ്ഷൻ ഓഫ് വൈ ഓക്കെ സി എന്ന് പറയുന്നത് എന്താണ് ഫംഗ്ഷൻ ഓഫ് വൈ ആണ് ഇനി തൊട്ട് മുമ്പ് ചെയ്ത മാതിരി തന്നെ എന്തേന്ന് ആ ഇക്വേഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു വൈ ഈ ഒരു ഇക്വേഷനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് എന്ത് വരും ഡോ ഫൈ ബൈ ഡോ വൈ ഇത് സീറോ ആയി ഈ ടേം വിത്ത് റെസ്പെക്ട് ടു വൈ അല്ലേ ചെയ്യുന്നത് ഇത് സീറോ ആയി വരും മറ്റേന്താ ഡോ സി ബൈ ഡോ വൈ ഉണ്ടാവും കാരണം ഇത് സീറോ ചെയ്താൽ വേണ്ടി പാടില്ല സി എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഓഫ് വൈ ആണ് ഓക്കെ ഇനി ഇക്വേഷൻ നമ്പർ ടു എന്ന് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട് ഡോ ഫൈ ബൈ ഡോ വൈന് ഒരു എക്സ്പ്രഷൻ കൂടെ കിട്ടിയിട്ടുണ്ട് ഈ ഇക്വേഷൻ നമ്പർ ടു ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചത് ഓക്കെ മൈനസ് ടു വൈ രണ്ട് ഇക്വേഷൻ കിട്ടിയല്ലേ ഡോ ഫൈ ബൈ ഡോ വൈക്ക് രണ്ട് ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട് ഒന്ന് മൈനസ് ടു വൈ പിന്നെ ഡോ സി ബൈ ഡോ വൈ എനക്കെന്ത് ചെയ്യുക ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യുക ലെഫ്റ്റ് സൈഡ് രണ്ടും സെയിം ആയതുകൊണ്ട് ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യുന്നു എന്ത് കിട്ടും ഡോ സി ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു മൈനസ് ടു വൈ കിട്ടി അതിനുശേഷം എന്ത് ചെയ്യുന്നു ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു ലെഫ്റ്റ് സൈഡ് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ സി കിട്ടും റൈറ്റ് സൈഡിൽ വിത്ത് റെസ്പെക്ട് ടു വൈ ആ ചെയ്യുന്നത് മൈനസ് ടു വൈ ഡി വൈ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ എന്താ കിട്ടുന്നത് വൈൻ്റെത് വൈ സ്ക്വയർ ബൈ ടു ആ ടു ടു ക്യാൻസൽ ചെയ്താൽ മൈനസ് വൈ സ്ക്വയർ അങ്ങനെയാണെങ്കിൽ എന്ത് കിട്ടി ഇനി ആ ഇക്വേഷൻ നമ്പർ ത്രീയിൽ സിക്ക് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു ഈ ഒരു ഇക്വേഷനിൽ സിക്ക് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ എന്ത് കിട്ടും ഫൈയുടെ വാല്യൂ എനിക്ക് കിട്ടും എന്താണ് ഫൈ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ കിട്ടും ഇങ്ങനെയാണ് അതിൻ്റെ വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ കണ്ടുപിടിക്കേണ്ടത് അടുത്ത ക്വസ്റ്റ്യൻ ദ സ്ട്രീം ഫംഗ്ഷൻ ഫോർ എ ഫ്ലോ ഫീൽഡ് ഈസ് ഗിവൺ ബൈ സൈ ഈസ് ഈക്വൽ ടു എക്സ് വൈ ഷോ ദാറ്റ് ഫംഗ്ഷൻ റെപ്രസെൻറ്റ്സ് എ പോസിബിൾ കേസ് ഓഫ് ഫ്ലോ ഓൾസോ ചെക്ക് വെദർ ഇറ്റ് ഈസ് റൊട്ടേഷണൽ ഓർ ഇറൊട്ടേഷണൽ എന്നിട്ട് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെയും വരുന്നുണ്ടെന്ന് പോസിബിൾ കേസ് ഓഫ് ഫ്ലോ എന്താ പ്രൂവ് ചെയ്യേണ്ടി വരിക കണ്ടിന്യൂറ്റി ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നാണ് നോക്കേണ്ടത് സൈ തന്നിട്ടുണ്ടല്ലേ അങ്ങനെയാണെങ്കിൽ എനക്കെന്ത് കണ്ടുപിടിക്കുക യുവും വിയും കണ്ടുപിടിക്കുക യുവും വിയും കണ്ടുപിടിച്ചിട്ട് കണ്ടിന്യൂറ്റി ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ വി ബൈ ഡി വൈ ഈസ് ഈക്വൽ ടു സീറോ കിട്ടുന്നുണ്ടോ നോക്കുക കിട്ടുന്നുണ്ടെങ്കിൽ എന്താണ് സൈ റെപ്രസെൻറ്റ്സ് എ പോസിബിൾ കേസ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ ഇനി റൊട്ടേഷനിലാണോ ഇറൊട്ടേഷനിലാണോ ചോദിച്ചിട്ടുണ്ട് എന്താ കണ്ടുപിടിക്കേണ്ടി വരിക സൈ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്ലോ ഒന്നിക്കൽ റൊട്ടേഷനിലാവാം അല്ലെങ്കിൽ ഇറൊട്ടേഷനിലാവാം കണ്ടുപിടിക്കേണ്ടത് എന്താണ് ഇവിടെ എക്സ് വൈ പ്ലെയിനിലായതുകൊണ്ട് സെറ്റ് കമ്പോണൻറ്റ് ഓഫ് റൊട്ടേഷൻ ഒമേഗ സെറ്റ് കണ്ടുപിടിക്കുന്നത് അത് കണ്ടുപിടിച്ചിട്ട് സീറോ ആണെന്ന് കിട്ടുന്നതെങ്കിൽ എന്തായിരിക്കും
ഇയർ റൊട്ടേഷനിലായിരിക്കും, നോൺ സീറോ കിട്ടുന്നുണ്ടെങ്കിൽ റൊട്ടേഷനിൽ. അങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. ഇവിടെ എന്താണ്, സെക്കൻഡ് മൊഡ്യൂൾ കംപ്ലീറ്റായി, എല്ലാ ടോപ്പിക്സും കവർ ആയിട്ടുണ്ട്.